സുൽത്താൻ ബാറ്ററി അല്ല സാർ, അത് ഗണപതി വട്ടമാണ്. ആർക്കാ അറിയാത്തത്? സുൽത്താൻ വന്നിട്ട് എത്ര കാലമായി? അതിനുമുമ്പ് ആ സ്ഥലം ഉണ്ടായിരുന്നില്ലേ? അതിന് പേരുണ്ടായിരുന്നില്ലേ? അത് ഗണപതി വട്ടമാണ്. ടിപ്പു സുൽത്താൻ്റെ അധിനിവേശം കഴിഞ്ഞിട്ട് എത്ര കാലമായി? അതിനുമുമ്പ് ഈ നാട്ടിൽ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ലേ? സ്ഥലനാമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ? ഗണപതി വട്ടം ക്ഷേത്രം ഉണ്ടായിരുന്നില്ലേ? ഇത് ഞാൻ പറഞ്ഞതാണോ? 1984 പ്രമോദ് മഹാജൻജി പറഞ്ഞതാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഒരു പേരുമാറ്റ വിഷയം കൂടി എത്തുകയാണ്. വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്ന് മാറ്റണമെന്നാണ് BJP സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ നിലപാട്. ബത്തേരിയുടെ പഴയ പേര് അങ്ങനെയായിരുന്നു എന്നാണ് വാദം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ പയറ്റിയിട്ടുള്ള പേരുമാറ്റ രാഷ്ട്രീയം കേരളത്തിൽ ആദ്യമായിട്ടാണ് BJP പരീക്ഷിക്കുന്നത്. ഇടതുമുന്നണിയും ഐക്യമുന്നണിയും ഈ ചൂണ്ടയിൽ കാര്യമായി കൊത്തിയിട്ടില്ല. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. വിഭജന രാഷ്ട്രീയമോ പേരിൽ വട്ടം കറക്കുമോ BJP? വിവാദത്തിന് പിന്നിലുള്ള ലക്ഷ്യം എന്താണ്? ബത്തേരി എന്ന പേരിന് എന്താണ് കുഴപ്പം? ഈ ചർച്ചയിൽ ശ്രീ എം എൻ കാരശ്ശേരിയെ പ്രതീക്ഷിക്കുന്നു. ശ്രീ സന്ദീപ് വാര്യർ, ശ്രീ സി കെ ശശീന്ദ്രൻ, ശ്രീ കെ പി നൌഷാദ് അലി, ശ്രീ അസീസ് തരുമണ എന്നിവരും ചർച്ചയിൽ പങ്കെടുക്കും. ചർച്ചയിലേക്ക് ആദ്യം ശ്രീ സന്ദീപ് വാര്യർ, സുപ്രധാന രാഷ്ട്രീയ വിഷയങ്ങൾ, ജനങ്ങളുടെ വിഷയങ്ങൾ ഉന്നയിക്കപ്പെടേണ്ട ഒരു വേളയാണ് തിരഞ്ഞെടുപ്പ്. ആ തിരഞ്ഞെടുപ്പിൽ വയനാട്ടിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തിൻ്റെ പേര് മാറ്റണം എന്നുള്ളത് ഒരു വിഷയമാക്കുന്നതിൻ്റെ യുക്തി എന്താണ്? എത്രയോ കാലമായി വയനാട്ടുകാർ ആ നാട്ടുകാർ ബത്തേരി ബത്തേരി എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലത്തെ ഗണപതി വട്ടം എന്നിനി മുതൽ വിളിക്കണം, ആ പേര് അങ്ങനെ മാറ്റണം എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ഒരു കഥ വേണ്ടേ? നമ്മുടെ നാട്ടിലെ പല സ്ഥലനാമങ്ങളും മുമ്പ് വേറെ പേരുകളിലൊക്കെ അറിയപ്പെട്ടിട്ടുണ്ടാകാം. അത് വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അങ്ങനെ ആയിരുന്നിരിക്കാം എന്ന് കരുതി പഴയ ഇതിലേക്ക് പോകണം എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണ്? അഭിലാഷ്, ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപായിട്ട് ഈ ചർച്ചയുടെ സുഗമമായിട്ടുള്ള മുന്നോട്ട് പോക്കിന് നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, സുരേന്ദ്രൻ പറഞ്ഞ കാര്യം, അതായത് ബത്തേരിയുടെ പൂർവ്വനാമം അത് ഗണപതി വട്ടം എന്നായിരുന്നു എന്നുള്ള ചരിത്ര സത്യം, ആ സുരേന്ദ്രൻ പറഞ്ഞത് ഫാക്ച്വലി കറക്റ്റാണ് എന്ന് നിങ്ങളെങ്കിലും സമ്മതിക്കണം. അതിനുള്ള ബൗദ്ധികമായിട്ടുള്ള സത്യസന്ധത ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റാളുകളും താങ്കളും അത് കാണിക്കേണ്ടതാണ്. അല്ല അഭിലാഷ്, ഒരു സെക്കൻഡ്, അഭിലാഷ് ഒരു സെക്കൻഡ്. എനിക്ക് നിങ്ങളുടെ അജണ്ട വ്യക്തമായി അറിയുന്നത് കൊണ്ടാണ് പറയുന്നത്. ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്നത് കേവലം രാഷ്ട്രീയക്കാർ മാത്രമല്ല, ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്നതിൽ വിദ്യാർത്ഥികളുണ്ട്. PSC വരുന്ന ചോദ്യമാണ് ബത്തേരിയുടെ പഴയ നാമം എന്താണ്, ആദ്യനാമം എന്താണ്? അത് ഗണപതി വട്ടം എന്നാണ്. അപ്പൊ കെ സുരേന്ദ്രൻ പറഞ്ഞത് ഫാക്ച്വലി കറക്റ്റ് ആണ്, ചരിത്രപരമായി ശരിയാണ് എന്ന് സമ്മതിക്കാൻ നോക്കൂ. നമ്മുടെ എന്നൊരു ചർച്ചയിൽ മുന്നോട്ട് പോവാ. അല്ല, ഓക്കെ, ആ വിഷയം നിങ്ങൾ പറയൂ. സുരേന്ദ്രൻ പറഞ്ഞ സത്യമാണെന്ന് സമ്മതിക്കൂ, അത് കഴിഞ്ഞിട്ട് പോവാം. നോക്കൂ, ഈ ചരിത്ര സത്യസന്ധമാണോ അല്ലയോ, ഫാക്ച്വലി കറക്റ്റ് ആണോ അല്ലയോ? ഗണപതി വട്ടം എന്ന് സുൽത്താൻ ബത്തേരിയെ ചില ചോദ്യം ഫാക്ച്വലി കറക്റ്റ് ആണോ അല്ലയോ? അല്ല, അത് പൂർണ്ണമായും പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ, ഇതേ സ്ഥലത്തിന് പല പേരുകൾ, പല രേഖകൾ, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ാണല്ലോ വാജ്പേയിയുടെ കാലത്ത് ICHR ഉണ്ടായിരുന്ന MGS നാരായണൻ പറയുന്നത് എന്താണ്? MGS നാരായണൻ പറയുന്നത് ഈ പ്രദേശത്തിന്റെ, ബത്തേരി പ്രദേശത്തിന്റെ ഏറ്റവും ആദ്യത്തെ നാമം ഹരനേടു ബേദി എന്നായിരുന്നു. 12 തെരുവുകൾ എന്ന് കന്നഡയിൽ അർത്ഥം വരുന്ന ഹരനേടു ബേദി, അത് ഹൊയ്സാല ഇൻസ്ക്രിപ്റ്റിൽ വരെയുള്ളതാണ്. അപ്പൊ ബത്തേരിയുടെ പേര് ഹൈനേരു ബേദി എന്ന് മാറ്റണം എന്ന് എനിക്ക് ആവശ്യപ്പെട്ടൂടെ? അപ്പൊ ഗണപതി വട്ടം എന്നാണോ എല്ലാ കാലത്തും ബത്തേരി അറിയപ്പെട്ടുകൊണ്ടിരുന്നത്? അല്ല, നിങ്ങൾ ആവശ്യപ്പെട്ടോ? അപ്പൊ അല്ല, ഇപ്പൊ താങ്കൾ പറഞ്ഞു ബത്തേരിയുടെ പഴയ പേര്, ഒരു മിനിറ്റ്, ഗണപതി വട്ടം എന്നാണ് എന്ന് ഞാൻ സമ്മതിക്കണം. ബൗദ്ധിക സത്യസന്ധത പുലർത്തണമെന്നല്ലേ അങ്ങ് ആവശ്യപ്പെട്ടത്? എത്ര പേരുകൾ ഇതേ സ്ഥലത്തിന് മുമ്പ് ഉണ്ടായിരുന്നു? ഞാൻ പറയുന്നത് ഞാൻ വെറുതെ പറയുന്നതല്ല. MGS നാരായണനെ കോട്ട് ചെയ്തു. MGS നാരായണൻ 2015 ഡെക്കാൻ ക്രോണിക്കളിൽ കൊടുത്തൊരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ സ്ഥലത്തിന്റെ ഏറ്റവും പഴയ പേര്, അതായത് ലഭ്യമായിട്ടുള്ള ഏറ്റവും പഴയ പേര് ഹന്നരേടു ബേദി എന്നായിരുന്നു. പിന്നെ ഇത് കിടങ്ങാട് ബസ്തി എന്നറിയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഹന്നരേടു ബേദി എന്നറിയപ്പെട്ടിരുന്ന, കിടങ്ങാട് ബസ്തി എന്ന് പിന്നീട് അറിയപ്പെട്ടിട്ടുള്ള, ഗണപതി വട്ടം എന്നറിയപ്പെട്ടിട്ടുള്ള, സുൽത്താൻ ബത്തേരി എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു ഒരു പ്രദേശത്തിന്റെ പേര് ഇന്നത് തന്നെ ആവണമെന്ന് നിർബന്ധം പിടിക്കുന്നതിന്റെ പൊരുളാണ് എനിക്ക് മനസ്സിലാവാത്തത്. അഭിലാഷ്, അഭിലാഷിന് മനസ്സിലാവാത്ത കാര്യം എന്ന് പറയുന്നത്, അഭിലാഷ് ഇവിടെ ചർച്ചയിൽ ഉന്നയിക്കാൻ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന അജണ്ട എന്ന് പറയുന്നത് CPM കോൺഗ്രസിൻ്റെയും അജണ്ട എന്ന് പറയുന്നത് കെ സുരേന്ദ്രൻ പറഞ്ഞത് ഒരു കളവാണ്, അതല്ലെങ്കിൽ സുരേന്ദ്രൻ പറഞ്ഞത് സത്യമല്ല എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. അങ്ങനെ ഒരു സെക്കൻഡ്,
അല്ല അപ്രസക്തി ഞാൻ പറയുന്നേ ഇല്ല അഭിലാഷേ, അല്ല ഭൗതിക സത്യസന്ധതയുടെ പ്രശ്നമാണ്. ഈ പ്രദേശത്തെ രേഖപ്പെടുത്തിയിട്ടുള്ള മുഴുവൻ പേരുകളും അങ്ങനെയാണെങ്കിൽ നമുക്ക് ചർച്ചയിൽ കൊണ്ടുവരാം. ഞാൻ പറഞ്ഞല്ലോ, ഹൊയ്സാല ലിഖിതങ്ങളിൽ തുടങ്ങി ഇങ്ങോട്ട് നമ്മുടെ ചരിത്രകാരന്മാർ ഇതേ പ്രദേശത്തെ വിശദീകരിക്കുന്ന ഒരുപാട് പേരുകളുണ്ട്. ഓരോ നൂറ്റാണ്ടിലെയും നിങ്ങൾക്ക് വിദണ്ഡ വാദങ്ങൾ ഉന്നയിക്കാൻ സാധ്യമല്ല. ഒരു സെക്കൻഡ്, ആയിക്കോട്ടെ, നിങ്ങൾ നിങ്ങളെ വാദം അവിടെ ഇരിക്കട്ടെ അഭിലാഷേ, നിങ്ങളെ വാദം അവിടെ ഇരിക്കട്ടെ. ഞാൻ പറയും, സുരേന്ദ്രൻ ഉന്നയിച്ച വാദം എന്ന് പറയുന്നത് ഈ സ്ഥലത്തിന്റെ പേര് ബത്തേരിക്ക് മുമ്പ് ഗണപതി വട്ടം എന്നായിരുന്നു എന്ന് സുരേന്ദ്രൻ പറഞ്ഞതിൽ തെറ്റായിട്ട് എന്തെങ്കിലും ഉണ്ടോ, ചരിത്രപരമായ തെറ്റുണ്ടോ എന്ന് ആദ്യം പറയണം. ഇതിന്റെ പേര് ഗണപതി വട്ടം എന്നായിരുന്നു. അതിനുമുമ്പ് ഏത് പേരും സുരേന്ദ്രൻ പറഞ്ഞിട്ടില്ല. സുരേന്ദ്രൻ പറഞ്ഞത് ബത്തേരിക്ക് മുമ്പ് ഗണപതി വട്ടം എന്നായിരുന്നു. ആണോ അല്ലയോ? ബത്തേരിക്ക് ആണോ അല്ലയോ? സുരേന്ദ്രൻ എന്താണ്? അല്ല അഭിലാഷേ, അഭിലാഷേ, ഒറ്റ കാര്യം, അഭിലാഷിന്റെ വാദമല്ല എന്റെ ശബ്ദം. ഞാൻ പറയുന്നത് എന്റെ വാദമല്ല, അങ്ങനെ പല പേരൊന്നുമില്ല പോലെയുള്ള ഏറ്റവും ആധികാരികമായി കഴിയുന്ന രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പല പേരുണ്ടായിരുന്ന ഒരു പ്രദേശത്തിന്റെ ഒരു പേര് ഇപ്പൊ ഇതിന് അങ്ങനെ മാറ്റണമെന്ന് ചോദ്യം. അഭിലാഷേ, താങ്കളുടെ ചർച്ചയിലെ താങ്കളുടെ ചർച്ചയിലെ അജണ്ട വിജയിക്കാൻ വേണ്ടി മണ്ടത്തര എഴുന്നള്ളിക്കരുത്. ഞാൻ പറഞ്ഞ കാര്യം സുരേന്ദ്രൻ പറഞ്ഞ കേൾക്ക്, ഞാൻ പറയുന്നത് കേൾക്ക്, ഞാൻ പറഞ്ഞ കേൾക്ക്. നിങ്ങൾ അജണ്ട സെറ്റ് ചെയ്യില്ല, ഞാനങ്ങ് പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞങ്ങ് പറയട്ടെ, ഞാൻ പറയട്ടെ. നിങ്ങൾ പറഞ്ഞ മണ്ടത്തര കാര്യം ഗൂഗിൾ ചെയ്ത് പിടിച്ചു. നിങ്ങൾ സുൽത്താൻ ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞോളാം, നിങ്ങൾ തർക്കിക്കാതെ, നിങ്ങൾ ബഹളം വെച്ച് ഞാൻ പറയുന്ന ഞാൻ പറയട്ടെന്നേ, ഞാൻ പറയട്ടെന്നേ, മണ്ടത്തര ഞാൻ പറഞ്ഞുതരാം. സുരേന്ദ്രൻ പറഞ്ഞ കാര്യം എന്താ? ബത്തേരിയുടെ തൊട്ടു മുമ്പുള്ള സ്ഥലനാമം അത് ഗണപതി വട്ടം എന്നായിരുന്നു. അത് എവിടെ പറയുന്നതാണ്? ചരിത്ര രേഖകളിൽ പറയുന്നതാണ്. വെറും ചരിത്ര രേഖയല്ല, കേരള സർക്കാരിന്റെ രേഖയിൽ പറയുന്നതാണ്. ഏത് രേഖ? സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ചരിത്രം എന്ന് എഴുതിയതിൽ ഞാൻ വായിച്ചു തരാം. ഒരു സെക്കൻഡ്. കണ്ടു, കണ്ടിട്ടാണ് അഭിലാഷ് അത് കാണാത്ത പോയി പറയുന്നത്. സുരേന്ദ്രനെ കള്ളനാക്കണം, സുരേന്ദ്രൻ തെറ്റു പറഞ്ഞു എന്നാക്കണം. ആ പരിപാടി കയ്യിൽ വെച്ചേക്ക്, ആ പരിപാടി കയ്യിൽ വെച്ചേക്ക്. നിങ്ങൾ അജണ്ട കയ്യിൽ വെച്ചിട്ട് നിങ്ങൾ എം ജി എസ് നാരായണന്റെ വാദം കൊണ്ട് വരല്ലേ? അല്ല, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, പരാജയപ്പെടുന്ന സമയത്ത്, അജണ്ട പൊളിയുന്ന സമയത്ത് സി പി എമ്മിന് വേണ്ടി വിടുപണി എടുക്കുന്ന മാധ്യമ പ്രവർത്തക, നിങ്ങൾ ഈ അജണ്ട പൊളിയുന്ന സത്യസന്ധമാണെന്ന് വിടുപണിയാണ് എടുക്കുന്നത്. എന്തോ അങ്ങ് ആക്കി കളയാമെന്നൊക്കെ ഉള്ളത് അങ്ങ് ശാഖയില് വെച്ചാ മതി സന്ദീപ്, ഇവിടെ വേണ്ട. അതൊക്കെ ശാഖയില് ആക്ഷേപിക്കാൻ വേണ്ടി നിങ്ങളുടെ കയ്യിലുള്ള സർക്കാർ രേഖ മറക്കാൻ വെച്ചു. ഇപ്പൊ പറയാ, കയ്യിലുണ്ട്, കണ്ടു വന്നു, കണ്ടു വന്ന് നിങ്ങൾ പറയാത്തത്, നിങ്ങളുടെ കയ്യിൽ സർക്കാർ രേഖ ഉണ്ടല്ലോ. അതൊക്കെ ശാഖയില് വെച്ചിട്ട് വന്നാൽ മതി സന്ദീപേ, ഞാൻ പറയുന്നത് ചരിത്രമാണ്. ഞാൻ കോട്ടി എനിക്ക് മാധ്യമ പ്രവർത്തകർക്കോ ഒന്നും സർട്ടിഫിക്കറ്റ് തരാൻ ആയിട്ടില്ല. ആയിട്ട് വാ, എന്താ ആലോചിക്കാം. അല്ലാതെ ആളുകളെ നെയിം കോളിംഗ് ചെയ്ത് നിങ്ങൾ
നിങ്ങൾ സി പി എമ്മിന് വേണ്ടി പണിയെടുത്തോ, എനിക്ക് കുഴപ്പമില്ല. സി പി എമ്മിന് വേണ്ടി പണിയെടുത്തോ, ഒരു കുഴപ്പമില്ലെന്നാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യത്തിന്റെ ചരിത്രപരതയെ നിങ്ങൾക്ക് ഖണ്ഡിക്കാമെങ്കിൽ ഐ ചലഞ്ച് യു. നിങ്ങൾക്ക് പറ്റുമോ? ഞാൻ പറഞ്ഞത് ഈ പ്രദേശത്തിന്റെ പേരിനെക്കുറിച്ച് വൈസാല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞത് എം ജി എഫ്കാരാണ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആധികാരികമായ ചരിത്രമാണ്. അതെനിക്ക് ബോധ്യമുണ്ട്. അതെനിക്ക് ബോധ്യമുണ്ട് സന്ദീപേ. അതെനിക്ക് ബോധ്യമുണ്ട്. ആ ബോധ്യത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാതെ ഒരു കാര്യം, ഒരു വസ്തുത, ഒരു ചരിത്രം പറഞ്ഞ ഉടനെ അത് സി പി എം അങ്ങനെയൊക്കെ പേടിക്കുന്നവരുണ്ടാവും. എന്നെ കൂട്ടുണ്ടാവില്ല കേട്ടോ. അങ്ങനെയൊക്കെ പേടിക്കുന്നവരുണ്ടാവും. ചോദ്യം ചോദിച്ചാൽ താങ്കൾക്ക് അങ്ങനെയേ പറയാവൂ. ആധികാരികമായി, വസ്തുതാപരമായി, ചരിത്രപരമായി നിങ്ങൾ കള്ളത്തരം കാണിച്ചു. പറഞ്ഞല്ലോ, ആധികാരികമായി ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പിടിക്കപ്പെട്ടു. ചരിത്രം നിങ്ങൾ സൈക്കിൾ കേരളത്തിന്റെ ചരിത്രമാണ്. നാണം പൊതുസമൂഹത്തോട് നാണം കെട്ടിരിക്കുകയാണ്. ആരാണ് പൊതുസമൂഹം എന്ന് പറയുന്നത്? പറയിപ്പിച്ചാണ് ആവശ്യമില്ലാത്ത പൊതുസമൂഹം എന്ന് പറയുന്നത് നിങ്ങൾ എണ്ണുന്ന ആളുകളാണോ? ആരാണ് ഈ പൊതുസമൂഹം? ഞാൻ പറഞ്ഞ ചരിത്രം, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാം. ഞാൻ പറഞ്ഞത് ചരിത്ര വിരുദ്ധമാണെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. രേഖയാണ് മിസ്റ്റർ, ഇവിടെ ചരിത്രം ബത്തേരി മുനിസിപ്പാലിറ്റിയുടെ രേഖയാണ്. ചരിത്രം ഇത് കണ്ടിട്ടുള്ള രൂപത്തിൽ, ചരിത്ര ഗ്രന്ഥങ്ങളുടെ രൂപത്തിൽ, ചരിത്ര പ്രബന്ധങ്ങളുടെ രൂപത്തിൽ ഉണ്ട്. അങ്ങനെയാണ് ഏതോ മുനിസിപ്പാലിറ്റിക്കാരൻ വിക്കിപീഡിയ, ഏതോ മുനിസിപ്പാലിറ്റിക്കാരൻ വിക്കിപീഡിയ നോക്കിയതിന്റെ സാഹിത്യത്തെ റഫർ ചെയ്യേണ്ട കാര്യമില്ല. ചർച്ച നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ, ഏതോ മുനിസിപ്പാലിറ്റിക്കാരൻ വിക്കിപീഡിയ നോക്കി എഴുതിയ ചരിത്രത്തെ റഫർ ചെയ്യേണ്ട കാര്യം എനിക്കില്ല. നിങ്ങളുടെ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി ചരിത്രത്തെ റഫർ ചെയ്യേണ്ട കാര്യം എനിക്കില്ല. ഇവിടെ ചരിത്രകാരന്മാർ എഴുതി വെച്ചിട്ടുള്ള ചരിത്രമുണ്ട്, ശിലാലിഖിതങ്ങളുണ്ട്, രേഖകളുണ്ട്. എന്താണ് ഈ പ്രദേശത്തിന്റെ പേര്? എന്റെ അഭിലാഷം, നാണമുണ്ടോ? ഇത് സുൽത്താൻ ബത്തേരി, അത് നിങ്ങൾ പറയാം. സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ്. മുനിസിപ്പാലിറ്റിക്കാരൻ നടക്കാൻ പോകുന്നില്ല. ചരിത്രകാരനാണോ? എം ജി എസ് നാരായണ, ഞാൻ കോട്ട് ചെയ്തത് എം ജി എസ് നാരായണനെയാണ്. എം ജി എസ് നാരായണൻ മുനിസിപ്പാലിറ്റിയുടെ രേഖ നോക്കേണ്ട അഭിലാഷെ. ഞാൻ എം ജി എസ് ബത്തേരി മുനിസിപ്പാലിറ്റി രേഖ നോക്കേണ്ട അഭിലാഷെ. നാണമുണ്ടോ? സി പി എമ്മിന്റെ ഔദ്യോഗിക രേഖ നോക്ക്, സർക്കാർ രേഖ നോക്ക്. സർക്കാർ രേഖയാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് കേൾക്കാതിരിക്കാൻ വേണ്ടി, ബഹളം വെച്ചോണ്ട് കാര്യമില്ല. ഏറ്റവും ഞാൻ പറയുന്നത് കേൾക്കാതിരിക്കാൻ വേണ്ടി ബഹളം വെച്ചിട്ട് ഒരേ കാര്യമില്ല. പക്ഷേ നിങ്ങൾ തോറ്റു, തോറ്റുകളെന്ന് ഉരുളണ്ട. നിങ്ങൾ തോറ്റിട്ട് നിങ്ങൾ അജണ്ട പരാജയപ്പെട്ടു. നിങ്ങൾ ഇമാതിരി വാട്സ്ആപ്പ് സാഹിത്യം പറഞ്ഞു, നിങ്ങൾ ചരിത്ര വിരുദ്ധത പറഞ്ഞു കേരളത്തിലെ ജനങ്ങളെ. അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ അത് പൗര സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയുടെ വെബ്സൈറ്റ് ഇല്ലാത്ത കാര്യങ്ങളുടെ ഒഫീഷ്യൽ. നിങ്ങൾ ഇതല്ല, ഇതിനപ്പുറവും പറയും. ഇതുപോലെയുള്ള വെബ്സൈറ്റ് വ്യാജ ചരിത്ര നിർമ്മിതികളെ, വ്യാജ ചരിത്ര നിർമ്മിതികളെ, വ്യാജ ചരിത്ര നിർമ്മിതികളെ പരാജയപ്പെടുത്തുക എന്നതാണ് അജണ്ട. എനിക്ക് അജണ്ട ഉണ്ടോ? എനിക്ക് അജണ്ട ഉണ്ടോ?
അങ്ങനെ ചർച്ച നടത്തണ്ട, ആ രീതിയിൽ ചർച്ച നടക്കില്ല. അങ്ങനെ ഒളിപ്പിച്ചു വെച്ച് ഇങ്ങനെ ചർച്ച നടക്കില്ല. എന്റെ കാര്യം ഞാൻ തീരുമാനിക്കും, താങ്കളുടെ കാര്യം ഞാൻ തീരുമാനിച്ചു. വന്നിട്ട് ഏതെങ്കിലും പാർട്ടിക്ക് വേണ്ടി വീടു പണി എടുക്കാണെന്ന് പറഞ്ഞാൽ അത് അതേപോലെ തിരിച്ചു പറയും. അതല്ലാതെ നിങ്ങളെ നിങ്ങളുടെ പാർട്ടിക്കാരെ കണ്ടിട്ടുണ്ടോ? സന്ദീപ് വളരെ വ്യക്തമായി പറഞ്ഞത്, ഞാൻ പറയുന്ന കാര്യത്തിൽ എനിക്ക് ബോധ്യമുണ്ട്. ഞാൻ ഇന്ന് പറഞ്ഞതിനെ കുറിച്ചല്ല, ഞാൻ എന്തെങ്കിലും പറഞ്ഞ ഏതെങ്കിലും വാചകത്തെ ഖണ്ഡിക്കാൻ ഏതെങ്കിലും ബിജെപിക്കാരനുണ്ടെങ്കിൽ പറഞ്ഞുവിട്, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഞാൻ ആരോ ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞ വസ്തുതയെ, ഞാൻ പറഞ്ഞ ഏതെങ്കിലും, ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ വസ്തുത നിങ്ങൾ ഖണ്ഡിക്കുന്നത്, ഞാൻ പറഞ്ഞ വസ്തുത നിങ്ങൾ ഖണ്ഡിക്കുന്നത്. എന്താണ് അഭിലാഷേ, ഫാൻസിന് കൈയടി വാങ്ങാനാണോ? നാണമുണ്ടോ ഫാൻസ് ഒക്കെ നിങ്ങൾക്കല്ലേ, നാണമുണ്ടോ നിങ്ങൾക്ക്? ഫാൻസ് ഒക്കെ നിങ്ങൾക്കല്ലേ. ഞാൻ പറഞ്ഞ വസ്തുതയെ ഖണ്ഡിക്കാൻ, ഞാൻ പറഞ്ഞ വസ്തുതയെ ഖണ്ഡിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? അത്രേ ഉള്ളൂ എന്റെ ചോദ്യം, ബാക്കിയൊക്കെ വിടെ. ഞാൻ നിങ്ങൾ പറഞ്ഞ വസ്തുത ഞാൻ ഖണ്ഡിക്കുന്നത് എങ്ങനെ? ഔദ്യോഗിക രേഖയിലാണ് പറഞ്ഞത്. ഇന്ത്യയുടെ പ്രാചീന ചരിത്ര രേഖകളിൽ മന്ത്രിയായ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഒഫീഷ്യൽ നാരായണൻ എം ജി എസ് നാരായണൻ എന്ന ഏറ്റവും വിശ്രുതനായ നിങ്ങൾക്ക് കൂടി അംഗീകരിക്കാൻ കഴിയുന്ന ചരിത്രകാരൻ പറഞ്ഞ കാര്യം ഞാൻ കോട്ട് ചെയ്തെന്ന് താങ്കൾക്ക് എന്തിനാണ് പൊള്ളുന്നത് സാർ? ഞാൻ പറഞ്ഞ വസ്തുത താങ്കൾക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമോ? ഒട്ടും പൊള്ളിയിട്ടില്ല. അനുവദിക്കാതെ ബഹളം വെച്ചു അജണ്ട പൊളിഞ്ഞു എന്നുള്ളതുകൊണ്ടാണ് ഒരു വശത്തേക്ക് ആക്കണം. സുരേന്ദ്രനെ നിങ്ങൾക്ക് വർഗീയവാദി എന്ന് ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമാണ്. ഈ ചർച്ച സുരേന്ദ്രനെ കുറിച്ചല്ലേ, ഈ ചർച്ച സുരേന്ദ്രനെ കുറിച്ചല്ലേ, ഈ ചർച്ച നിങ്ങൾ അഭിലാഷ് ആങ്കർ ആണെങ്കിൽ ഒരു 30 സെക്കൻഡ് ബി പി ഒന്ന് ചെക്ക് ചെയ്യ് താഴ്ത്ത് പറയാ 30 സെക്കൻഡ് ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളോട് തർക്കിക്കാനിടയാത്. ആ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നല്ലോ, ഞാൻ തർക്കിക്കാനിടയായ സാഹചര്യം എന്താ? സുരേന്ദ്രൻ പറഞ്ഞ പ്രസ്താവന എന്താ? കൃത്യമായി പറഞ്ഞു, ബത്തേരിയുടെ പഴയ നാമം ഗണപതി വട്ടമെന്നായിരുന്നു, മുൻപുള്ള നാമം ഗണപതി വട്ടമെന്നായിരുന്നു. അത് തെളിയിക്കുന്ന രേഖകൾ, സർക്കാർ രേഖകൾ, സി പി എം ഭരിക്കുന്ന സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ്, കേരള സർക്കാരിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അപ്ലോഡ് ചെയ്ത ചരിത്രം, ആ ചരിത്രത്തിൽ കൃത്യമായി പറയുന്നു ഗണപതി വട്ടം ഒന്നായിരുന്നു. അതുകൊണ്ട് സുരേന്ദ്രൻ പറഞ്ഞത് ഫാക്ച്വലി കറക്റ്റ് ആണ്, സത്യമാണ് എന്ന് ഈ ചർച്ചയിൽ ആദ്യം പറയണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. അത് ശരിയല്ല, അത് തെറ്റാണ്. അത് ശരിയല്ല, ഇനി 30 സെക്കൻഡ് താങ്കൾക്ക് ഞാൻ പറയാം. ഞാൻ എന്താ പറഞ്ഞത്, ഞാൻ ഗണപതി വട്ടം എന്ന പേര് ഈ പ്രദേശത്തിന് ഒരിക്കലും ഇല്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് എന്താ, ഈ പ്രദേശത്തിന് പല ഘട്ടങ്ങളിൽ പല പേരുകൾ ഉണ്ടായിരുന്നു. ഇല്ലായിരുന്നു ഗണപതി വട്ടം എന്ന പേര് ചരിത്രരേഖയിലുണ്ട്. സുരേന്ദ്രൻ പറഞ്ഞ സത്യമാണോ അല്ലയോ? പല പേരുകൾ സുരേന്ദ്രൻ പറഞ്ഞു നിങ്ങൾ പറയരുത്.
സുരേന്ദ്രനെ വർഗീയവാദിയാക്കാൻ വേണ്ടി സി പി എമ്മിന് വേണ്ടി പണിയെടുത്തു. ഞാനെന്റെ ആരോപണം, ഇതാണ് എന്റെ ആരോപണം. നിങ്ങൾ ആ രേഖ കണ്ടിട്ടും ആ രേഖ പറയാതെ സി പി എമ്മിന് വേണ്ടി നിങ്ങളെ പണിയെടുത്തു. സർക്കാർ രേഖ കണ്ടിട്ടും കാണാത്ത പോലെ പാർട്ടിയാക്കണം. അതിനുവേണ്ടി നിങ്ങൾ ഞാൻ പറയാം, എനിക്ക് എം എൻ കാരശ്ശേരിയിലേക്ക് പോകണം. അദ്ദേഹം 8 മണിക്ക് വേറൊരു ചാനൽ. ഞാൻ മറുപടി പറയാം, ആ ചോദ്യം ഞാൻ കേട്ടു. ആ ചോദ്യം അല്ല, ഞാൻ എന്താ പറഞ്ഞെന്ന് പറയാം. താങ്കൾ പറഞ്ഞു, ഞാൻ മറുപടി പറയാം. ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു എന്താ, ചരിത്രത്തിൽ ഈ സ്ഥലത്തിന് പല പേരുകൾ ഉണ്ടായിരുന്നു. പല ഘട്ടങ്ങളിലായി ചരിത്രത്തിൽ പല പേരുകൾ ഉണ്ടായിരുന്നു. ഈ പ്രദേശത്തിന്റെ ഞാൻ ഗണപതി വട്ടം ഇല്ലായിരുന്നു എന്ന് എപ്പോഴെങ്കിലും അറിഞ്ഞു. ഗണപതി വട്ടം ഉണ്ടായിരുന്നു, അതല്ല ഇന്നത്തെ തർക്കം. അതല്ല ഗണപതി വട്ടം ഉണ്ടായിരുന്നു ഇല്ലയോ. സുരേന്ദ്രൻ പറഞ്ഞാൽ ഫാക്ച്വലി ഇൻകറക്റ്റ് പറയുന്നത് കൃത്യമായി മനസ്സിലാവുന്നു. താങ്കൾ ഭയപ്പെടുന്നില്ലെങ്കിൽ ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ്. ഈ കാണുന്നവർക്കൊക്കെ ബുദ്ധിയുണ്ട്, ഞാൻ പറയുന്ന മനസ്സിലാകും. ഞാൻ ഔദ്യോഗിക രേഖ, സർക്കാർ രേഖ നിങ്ങളുടെ സമർപ്പിക്കുന്നു. സർക്കാർ രേഖ, ആ സർക്കാർ രേഖയിൽ എവിടെയും നിങ്ങൾ പറഞ്ഞ ഒരു പേരും പറയുന്നില്ല. സർക്കാർ രേഖയിൽ ആകെ പറയുന്ന പേര് ഗണപതി വട്ടത്തിന്റെ പേരാണ് എന്നുള്ളത് എന്താണ്? സി പി എമ്മിന്റെ ഭരണസമിതിയുള്ള മുനിസിപ്പാലിറ്റിയുടെ ഒഫീഷ്യൽ രേഖയിൽ ഗണപതി വട്ടം പറയുന്നത്. മുനിസിപ്പാലിറ്റിയിൽ അത് ഗണപതി വട്ടം. നിങ്ങൾ എന്താണ് എം ജി എസ് നാരായണൻ പറയുന്ന പഴയ പേരുകൾ? ഞാൻ പറഞ്ഞതിരുന്നെങ്കിൽ എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ താങ്കൾ നിങ്ങൾ സുരേന്ദ്രനെ വർഗീയവാദിയാക്കാൻ നോക്കി പരാജയപ്പെട്ടുകയല്ല എന്നൊക്കെ തീരുമാനിക്കുക. അതുകൊണ്ട് ഇപ്പോ ഞാൻ ആരെങ്കിലും നിങ്ങൾ ബ്രാൻഡ് ചെയ്യാൻ നോക്കണം, അതൊക്കെ നിങ്ങളാണ് ബ്രാൻഡ് ചെയ്യാൻ നോക്കുന്നത്. അത് നടക്കില്ല. അല്ല, ഞങ്ങൾ ഡിഫൻഡ് ചെയ്യും, ഞങ്ങൾ ഡിഫൻഡ് ചെയ്യും. അഭിലാഷ്, ഒരു സംശയം, എനിക്ക് ബോധ്യമായി ഒരിക്കൽ കൂടി സമ്മതിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നിക്കട്ടെ, നിക്കട്ടെ, നിക്കട്ടെ. ശ്രീ എം എൻ കാരശ്ശേരി, ശ്രീ എം എൻ കാരശ്ശേരി അങ്ങേക്ക് ഇപ്പൊ പോകണമെന്ന് എനിക്കറിയാം. ഇങ്ങനെ ഒരു സ്ഥലനാമ വിവാദം എന്തുകൊണ്ട് കേരളത്തിൽ വരുന്നു എന്ന് താങ്കൾ വിചാരിക്കുന്നു. ശരിയാണ്, നമ്മുടെ ചരിത്രത്തിൽ പല നാടുകൾക്ക് പല പേരുകൾ ഉണ്ടായിട്ടുണ്ട് പല ഘട്ടങ്ങളിൽ. പക്ഷേ ഈ ഒരു ആധുനിക സമൂഹത്തിൽ എത്തിയതിനു ശേഷം നമ്മൾ ഈ പേര് മാറ്റി പഴയ പേരിടണം എന്ന് എവിടെയും ഉന്നയിച്ചു കേട്ടതായി ഞാൻ പറഞ്ഞത് കേരളത്തെ കുറിച്ചാണ്. അങ്ങനെ ഒരു പരിചയം നമ്മളെ സംബന്ധിച്ചില്ല. അപ്പൊ ഇപ്പോ അവിടെ വളരെ കോമൺ ആയി ബത്തേരി എന്ന് വിളിക്കുന്ന സ്ഥലത്തെ ഗണപതി വട്ടം എന്ന് വിളിക്കണം എന്ന് ബി ജെ പി ആഗ്രഹിക്കുന്നത് പിന്നിൽ എന്തായിരിക്കും? അഭിലാഷ്, ഇത് തീർച്ചയായിട്ടും ഇലക്ഷനിൽ ബഹുജനങ്ങളുടെ ജനകീയ പ്രശ്നങ്ങളെ സംബന്ധിക്കുന്ന ചോദ്യങ്ങളും ചർച്ചകളും വഴിതിരിച്ചുവിടാനുള്ള ഒരു സൂത്രപ്പണിയാണ്. അതായത് ഞങ്ങളുടെ ഭരണം വീണ്ടും വന്നാൽ 50 രൂപയ്ക്ക് പെട്രോൾ തരും എന്ന് പറഞ്ഞിരുന്ന ഒരാളാണ് സുരേന്ദ്രൻ. ഇതുപോലെ അനവധി കാര്യങ്ങൾ. ഇപ്പോൾ വയനാട്ടിലാണെങ്കിൽ 2500 കർഷകർ ആത്മഹത്യ ചെയ്തൊരു പ്രദേശത്തിൻ്റെ പേരാണ് വയനാട്. അപ്പോൾ അവിടുത്തെ കർഷകരുടെ 100 പ്രശ്നങ്ങളുണ്ട്, അവിടെ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളുണ്ട്, അവിടെ ആദിവാസികളുടെ പ്രശ്നങ്ങളുണ്ട്, ദളിതരുടെ പ്രശ്നങ്ങളുണ്ട്, മനുഷ്യൻ്റെ പട്ടിണിയുണ്ട്, അവിടേക്ക് റെയിൽ കൊണ്ടുവരണോ ഇല്ലേ എന്നുള്ള ചർച്ചയുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവിടുത്തെ ഒരു ജനകീയ പ്രശ്നവും ചർച്ച ചെയ്യാതെ ഇത് വൈകാരികമാക്കി മാറ്റാനുള്ള ഒരു സൂത്രപ്പണിയാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രൻ ചെയ്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ ചർച്ച ചെയ്തുകൂടെ ചർച്ച ചെയ്യാം. ഇത് ചർച്ച ചെയ്യേണ്ട സന്ദർഭം ഇതാണോ? അതിന് ഔചിത്യമുണ്ടോ? അപ്പോൾ നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ സത്യത്തിൽ ബി ജെ പിയുടെ ഒരു വെട്ടിൽ നമ്മൾ വീഴുകയാണ്. കാരണം അവിടുത്തെ ജനകീയ പ്രശ്നങ്ങളൊക്കെ മറന്നിട്ട് അത് മുഴുവൻ അവഗണിച്ചിട്ട് നമ്മൾ സുൽത്താൻ ബത്തേരി എന്നുള്ള പേരിനെ പറ്റി ചർച്ച ചെയ്യാണ്. അതുകൊണ്ട് ആർക്കും പ്രത്യേകിച്ച് ഒരു നേട്ടവും അവിടുത്തെ ഒരു പ്രശ്നവും അതുകൊണ്ട് പരിഹരിക്കാനില്ല. പിന്നെ ഈ പേരിൻ്റെ കാര്യം, അതിപ്പോൾ
നമ്മൾ ഓർക്കേണ്ട കാര്യം, മൈസൂർ രാജാക്കന്മാർ ആക്രമണമായിട്ട് വരുന്നത് 1766 258 കൊല്ലം മുമ്പ്. അന്ന് ഈ പ്രദേശം എന്ന് പറയുന്നത് ഇന്ന് കാണുന്ന നഗരമല്ല, അതിനുമുമ്പത്തെ ചെറു പട്ടണമല്ല, അതിനുമുമ്പത്തെ ഗ്രാമമല്ല, കാട് മൂടിക്കിടക്കുന്ന ഒരു പ്രദേശമാണ് ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട്. കാരണം 250 കൊല്ലം മുമ്പ് അവിടെ എന്തൊക്കെ ഉണ്ടാവാനുണ്ട്? തീർച്ചയായിട്ടും അമ്പലമുണ്ടായിരുന്നു. ആ അമ്പലത്തിൻ്റെ പേര് ഗണപതിവട്ടം എന്നായിരുന്നു. യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ്. പിന്നെ ആ ഏരിയക്ക് പറഞ്ഞിരുന്ന ഒരു പേര് കിടങ്ങനാട് എന്നാണ്. വേറൊരു കാര്യം, പുറകീഴ എന്ന് പേരായ ഒരു രാജവംശമാണ് ഗണപതിവട്ടം എന്നുള്ള അമ്പലം ഉണ്ടാക്കിയത് എന്നൊരു ഐതിഹ്യം. അതുകൊണ്ട് പുറകീഴ നാട് എന്നതിന് പേരുണ്ടായിരുന്നു. പിന്നെ മുനിസിപ്പാലിറ്റിയുടെ കടലാസിൽ ഇതിൻ്റെ പഴയ പേര് ഗണപതിവട്ടം എന്നായിരുന്നു എന്ന് അവർക്ക് അറിയുന്നവർ എഴുതിയിരിക്കാം, അങ്ങനെ പറഞ്ഞിരിക്കാം, എനിക്ക് അറിഞ്ഞൂടാത്. പക്ഷേ തീർച്ചയായിട്ടും ഈ പഴയ പേരുകളെ പറ്റി, സ്ഥലങ്ങളെ പറ്റി, ഈ സ്ഥലങ്ങളൊക്കെ പുതുതായിട്ട് ഉണ്ടായി വരുന്നതാണല്ലോ. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ബത്തേരി എന്നുള്ള വാക്കൊരു ഫ്രഞ്ച് വാക്കാണ്, അത് ബാറ്ററി അല്ല. ബത്തേരി എന്നുള്ള വാക്കിന് ആയുധശേഖരം എന്നാണ് ഫ്രഞ്ച് ഭാഷയിൽ അർത്ഥം. ടിപ്പു സുൽത്താൻ്റെ ആയുധങ്ങൾ അധികം വന്നിരുന്നത് ഫ്രാൻസിൽ നിന്നാണ് എന്നുകൂടി നമുക്ക് ഓർമ്മിക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഈ വിവാദമുണ്ടാക്കുന്നത് എല്ലാ ജനകീയ പ്രശ്നങ്ങളിൽ നിന്നും, പ്രധാനപ്പെട്ട ജി എസ് ടിയെ സംബന്ധിച്ചോ, പൗരത്വ ഭേദഗതി നിയമത്തെപ്പറ്റിയോ, പൗരത്വ പട്ടികയെപ്പറ്റിയോ, പെട്രോളിൻ്റെ വിലയെപ്പറ്റിയോ, അങ്ങനെ അനേകം വില നിലവാരം പിടിച്ചു നിർത്താൻ കഴിയാത്തതിനെ പറ്റിയോ ഒക്കെയുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുക എന്നുള്ള ഒരു പരിപാടിയാണിതുള്ളത്. പിന്നെ സ്ഥലത്തിൻ്റെ പേര് മാറ്റുന്ന ആലോചിച്ചുകൂടെ ആലോചിക്കാം. അത് ആലോചിക്കേണ്ടത് കോഴിക്കോട് ജില്ലക്കാരൻ, ഉള്ളേരിയിൽ ജനിച്ചു വളർന്ന സുരേന്ദ്രനേക്കാൾ അതിന് അർഹതയുള്ളത് അവിടുത്തെ മുനിസിപ്പാലിറ്റിക്കാണ്. ആ മുനിസിപ്പാലിറ്റി ആലോചിക്കുന്നുണ്ടോ, അവിടുത്തെ ജനങ്ങൾ ആലോചിക്കുന്നുണ്ടോ, അപ്പോൾ ചർച്ച ചെയ്യാം. അത് ലോക്സഭാ ഇലക്ഷനിലെ ഒരു ചർച്ചാ പ്രമേയമാക്കുന്നത് തീർച്ചയായിട്ടും ജനവിരുദ്ധമായൊരു പരിപാടിയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, വളരെ വ്യക്തമാണ്. വളരെ നന്ദി താങ്കളുടെ അഭിപ്രായം പങ്കുവച്ചതിന്. ശ്രീ സി കെ ശശീന്ദ്രൻ, ഇതിനെ CPM എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ പല പേരുകൾ പല നാടുകൾക്ക്, ക്ഷമിക്കണം, പല ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ വയനാടിനെ സംബന്ധിച്ച് ഒരു ഗണപതി വിവാദം വരുന്നത്, ഗണപതി വട്ടം എന്ന പേര് ബത്തേരിക്ക് ഉണ്ടാവണം, അത് പഴയ പേരായിരുന്നു, ആ പേര് പുനഃസ്ഥാപിക്കണം എന്ന് പറയുന്നത് എന്തിനായിരിക്കുമെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? ഒന്ന്, ഈ ചരിത്രങ്ങളെ നിഷേധിക്കുകയും ചരിത്രങ്ങളെ തള്ളിപ്പറയലും സംഘപരിവാറിൻ്റെ വളരെ പ്രധാനപ്പെട്ട അജണ്ടകളിൽ ഒന്നാണ്. വയനാട്ടിൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽ പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത് LDFഉം UDFഉം തമ്മിലാണ്. സുരേന്ദ്രൻ വേണ്ടത്ര ചിത്രത്തിലില്ല. അപ്പോൾ തൻ്റെ ശ്രദ്ധ അപശബ്ദം പുറപ്പെടുവിച്ചിട്ടാണെങ്കിലും രംഗത്ത് കൊണ്ടുവരണം എന്ന രീതിയിലേക്ക് അനാവശ്യമായ, ഒരിക്കലും യാഥാർത്ഥ്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാതെ, ഇവിടെ പ്രിയപ്പെട്ട സന്ദീപ് വാര്യർ പറഞ്ഞിരിക്കുന്നത് ഇതൊരു യാഥാർത്ഥ്യമാണെന്ന്. ഗണപതി വട്ടം എന്നുള്ള പേര് ഒരിക്കലും ബത്തേരിക്കുണ്ടായിരുന്നില്ല. അതിൻ്റെ ആദ്യത്തെ പേര് ഹൊനരടു വീതി എന്ന് നിങ്ങൾ പറയുന്നത് പോലെ 14-ാം നൂറ്റാണ്ടിൽ ജൈനമതക്കാർ അവിടേക്ക് വന്നപ്പോൾ ഹൊനറു എന്ന് പറഞ്ഞാൽ 1, ഇരടു എന്ന് പറഞ്ഞാൽ 2, അവരുടെ ഒരു പേരായിരുന്നു. ആ പേര് മാറ്റി പിന്നീട് കിടങ്ങനാടെന്ന വിശാലമായ ഒരു പ്രദേശമായിരുന്നു അത്, കിടങ്ങനാടെന്നല്ലൊക്കെ. അതെല്ലാം ചരിത്രത്തിലുണ്ട്. കിടങ്ങനാടെന്ന വിശാലമായി, അതുമാണ് സുൽത്താൻ ബത്തേരിൻ്റെ ചരിത്രത്തിലുള്ളത്. ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടെന്നുള്ളത് കൊണ്ട് അത് ഔദ്യോഗിക രേഖയായിട്ടും കേരള സർക്കാരിൻ്റെ രേഖയായിട്ടൊന്നും അംഗീകരിക്കേണ്ട, ചരിത്രരേഖകൾ മറ്റു വലുതുമാണ്. ആ ചരിത്രരേഖൻ്റെ അതിൻ്റെ ഒരു പരാമർശത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിനെ യാഥാർത്ഥ്യത്തെ ശരിയായ രീതിയിൽ സമീപിക്കാൻ കഴിയാത്തതുകൊണ്ട് ഉത്തരം മുട്ടിയാൽ അട്ടഹാസം എന്ന രീതിയിൽ വലിയ പ്രകോപനമല്ലേ ഇവിടെ ഉണ്ടാക്കിയിരുന്നത്? ജനാധിപത്യ മര്യാദയില്ലാതെ എന്തൊരു പ്രകോപനമാണ് സന്ദീപ് വാര്യർ ഉണ്ടാക്കി കഴിഞ്ഞത്? പിന്നെ ഞാൻ ആരെങ്കിലും സത്യം പറഞ്ഞാൽ ഉടനെ അവരുടെ നാവിലേക്ക് CPM തള്ളിക്കും. CPMനൊക്കെ CPMൻ്റെ നല്ല അജണ്ടയുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. സംഘപരിവാർ വർഗീയ ചേരിതിരി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പാർട്ടിയാണെന്ന കാര്യത്തിൽ ഇവിടെ ആർക്കാ സംശയമുള്ളത്? സന്ദീപ് വാര്യർക്ക് സംശയം ഉണ്ടാവില്ല. അദ്ദേഹം അതിൻ്റെ വക്താവാണ്, അതിൻ്റെ പ്രയോക്താവാണ്. അതെങ്ങനെ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ്. സുരേന്ദ്രൻ തികച്ചു തെറ്റായ, നേരത്തെ KG മാരാർ പരേതനായ KG മാരാർ അത് BJPയുടെ സമിത നേതാവായ സമയത്ത് സുൽത്താൻ ബത്തേരിയിലെ പൊതുയോഗത്തിൽ ഒരിക്കലും ഈ പ്രസംഗം നടത്തിയിരുന്നു. അന്ന് EMS ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. EMS കോഴിക്കോട് നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു, ഈ ഗണപതി വട്ടം എന്നുള്ള പേര് മാറ്റണമെങ്കിൽ ഇനി അറബിക്കടലിൻ്റെ പേരിൽ ഗണപതി കടൽ എന്നാക്കുമോ ഇക്കൂട്ടർ എന്ന് പറഞ്ഞപ്പം ആ ചർച്ച അവസാനിച്ചതാണ്. അനാവശ്യമായി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വയനാടിന് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്? സുരേന്ദ്രനെ വനനിയമം പുന വന ഭേദഗതി ചെയ്യുമെന്ന് പറയാൻ കഴിയുമായിരുന്നില്ല, അതിന് നാവ് പോകുന്നില്ലല്ലോ.
ഇവിടെ ആവശ്യമായിട്ട് സുൽത്താൻ ബത്തേരിക്ക് വളരെ മനോഹരമായ ഈ ലോകം മുഴുവൻ അംഗീകരിക്കുന്ന നാട് അംഗീകരിക്കുന്ന ശുചിത്വത്തിൻ്റെയും അതുപോലെ തന്നെ നല്ല മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള അംഗീകാരമൊക്കെ കിട്ടിയിട്ടുള്ള അവിടുത്തെ ജനങ്ങളെല്ലാം ഒത്തൊരുമിച്ച് ക്രൈസ്തവരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ആദിവാസികളും ഹിന്ദുക്കളും ജൈനമതക്കാരും എല്ലാം കൂടി ഒത്തുചേർന്ന ഒരു നാടാണ് സുൽത്താൻ ബത്തേരി. അവിടെ അനാവശ്യമായൊരു വിവാദം എന്തിനാണ് കുത്തിപ്പോക്കുന്നത്? ഗണപതി ക്ഷേത്രത്തിന് മുമ്പ് വന്നതാണ് ജൈനക്ഷേത്രം. എന്നാൽ പിന്നെ ജൈനക്ഷേത്രവുമായി ബന്ധപ്പെട്ടല്ലേ ആലോചിക്കേണ്ടത്? ഇതെല്ലാം തെറ്റായ വാചകങ്ങളാണ്. സന്ദീപ് വാര് പറയുന്ന യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു കുലബന്ധമില്ലാത്തതാണ്. സംഘപരിവാറിൻ്റെ ഉത്തരേന്ത്യയിൽ നടപ്പിലാക്കുന്ന തെറ്റായ അജണ്ട, തെരഞ്ഞെടുപ്പ് അജണ്ട തന്നെ മാറ്റിക്കളയാം എന്ന ധാരണയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ചൂണ്ടയിലൊന്നും കൊത്താൻ വയനാട്ടിലെ ജനങ്ങൾ പോകുന്നില്ല, കേരളത്തിലെ ജനങ്ങൾ പോകുന്നില്ല. തൽക്കാലം തർക്കം ഉണ്ടാക്കി തൽക്കാലം വലിയ പിന്നെ ഭാവിയിലേക്ക്, തിരഞ്ഞെടുപ്പിൽ ഏതായാലും ജയിക്കാൻ പോകുന്നില്ലല്ലോ, എന്നാൽ ഭാവിയിലേക്ക് ഒരു വിഷവിത്ത് എന്ന രീതിയിൽ പാകിയിട്ട് പോയി കളയാമെന്നാണ് വിചാരിക്കുന്നത്. അതൊന്നും വയനാട്ടിൽ നടക്കാൻ വേണ്ടി പോകുന്നില്ല. അതുകൊണ്ട് തെറ്റായ രീതിയിൽ കാര്യങ്ങൾ പറയുന്നത് ഒരിക്കലും ശരിയല്ല. യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യങ്ങളോട് കാണാൻ വേണ്ടി കഴിയണം. ഇത് തികച്ചും തെറ്റാണ്. ജനകീയ പ്രശ്നങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. സുൽത്താൻ ബത്തേരിൻ്റെ അടുത്ത്, സുൽത്താൻ ബത്തേരിക്കകത്ത് ഗണപതി ക്ഷേത്രം എന്ന് പറയുന്ന വളരെ പുരാതനമായ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ചുറ്റുവട്ടം എന്ന നിലക്ക് ആ ക്ഷേത്രത്തിൻ്റെ ചെറിയൊരു പ്രദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെയൊക്കെ ആളുകൾ പറഞ്ഞിട്ടുണ്ടാകാം. ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വിശ്വാസികളുടെയും ഒക്കെ ഇതാണത്. അതിനെ മതനിരപേക്ഷ ജീവിക്കുന്ന എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന പ്രദേശത്ത് ആ രീതിയിലുള്ള വാദഗതികളെല്ലാം ഉന്നയിച്ച് അനാവശ്യമായ രീതിയിലുള്ള ഒരു വിവാദം സ്പർദ്ധ ഒക്കെ ഉണ്ടാക്കുന്നത് സംഘപരിവാറിൻ്റെ സ്ഥിര അജണ്ടയാണല്ലോ. ആ അജണ്ട കേരളം വീഴുമെന്ന് വിചാരിക്കേണ്ട. സംഘപരിവാറിന് ഏറ്റവും കൂടുതൽ RSSന്റെ ശാഖയുള്ള ഇന്ത്യയിൽ ശാഖയുള്ള സംസ്ഥാനമാണ് കേരളം. ഈ കേരളത്തിൽ അവർ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും അവരുടെ അജണ്ട നടപ്പിലാക്കാൻ കഴിയാത്തത് കൊണ്ട് പുതിയ പുതിയ വാദഗതികൾ ഉന്നയിച്ച് ജനങ്ങളെ തമ്മിലടിപ്പിക്കാനും ഭിന്നിപ്പിക്കാനുമുള്ള വിഫല ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് എത്ര അട്ടഹസിച്ചാലും സി പി എമ്മിൻ്റെ ആളാണെന്ന് പറഞ്ഞ് ആരെങ്കിലുമൊക്കെ സത്യം പറയുന്നവരെയൊക്കെ വിളിച്ചുകൂപ്പിയാലും അതൊന്നും ഈ കേരളത്തിന് വേണ്ടി വിജയിക്കാൻ വേണ്ടി പോകുന്നില്ല. പരീക്ഷണം തെറ്റായിരിക്കും. ആ പരീക്ഷണത്തിൽ അവർ അമ്പയെ പരാജയപ്പെടും. ശരി, ഓക്കെ. ശ്രീ കെ പി നൗഷാദലി, കോൺഗ്രസ് ഈ ചൂണ്ടയിൽ കൊത്തുന്നുണ്ടോ? വയനാട്ടിലെ ഒരു പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് വിഷയമായി പേരുമാറ്റ വിഷയം വരാൻ പോവുകയാണോ? അഭിലാഷ്, നമ്മൾ ഈ വിഷയത്തെ ഒന്നുകൂടി ഒരു ഗൗരവമായ തരത്തിൽ ചർച്ച ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ലോകത്തെല്ലായിടത്തും പേരുമാറ്റങ്ങൾ നടക്കുന്നുണ്ട്. നമുക്കറിയാം, റഡേഷ്യ സിംബാബ്വെ ആയതും സിലോൺ ശ്രീലങ്ക ആയതും മ്യാൻമർ മുമ്പ് ബർമയായിരുന്നതും പേർഷ്യ പിന്നീട് ഇറാൻ ആയതും ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. സമാനമായിട്ട് ഇന്ത്യയിൽ ചെന്നൈ, കൊൽക്കത്ത, മുംബൈ ഒക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഭാഷാപരമായ, സാംസ്കാരികമായ, തദ്ദേശീയമായ സാഹചര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഉണ്ടായ പൊതുവായ തീരുമാനങ്ങളാണ്. എന്നാൽ ഇതിനെ അട്ടിമറിച്ചുകൊണ്ട് കൃത്യമായിട്ട് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വർഗീയ വിഭജനത്തിന് വേണ്ടി വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയൊക്കെ ഇത് ഉപയോഗിച്ച് തുടങ്ങിയ ഒരു പാർട്ടിയാണ് BJP. അവർ ഉത്തരേന്ത്യയിലുടനീളം ഇത് പയറ്റി പലപ്പോഴും ചെറിയ മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിങ്ങ് കേരളത്തിലേക്കൊന്ന് ശ്രമിക്കാനുള്ള ആദ്യത്തെ സമീപകാലത്തെ ഒരു ശ്രമമാണ് സുരേന്ദ്രനിലൂടെ ഉണ്ടാകുന്നത്. പക്ഷേ ഇത് ഓ രാജഗോപാലും CK പത്മനാഭനൊക്കെ പറഞ്ഞ മാതിരി ഇത് കേരളമാണ്, അവിടെയുള്ള പരിപ്പൊന്നും ഇവിടെ വേവില്ല, ഇവിടെ അത്തരം വാദങ്ങൾ ഉയർത്തുന്നവർ പരിഹാസ്യരായി മാറുകയേ ഉള്ളൂ എന്നുള്ളത് സുരേന്ദ്രന് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. അല്ലെങ്കിൽ തന്നെ മനസ്സിലായിട്ടുണ്ട്, അല്ലെങ്കിലും ഇവരൊന്നും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ജയിക്കാനല്ല മത്സരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഇനി ഞാൻ ഒരു കാര്യം കൂടി അഭിലാഷോട് പറയുന്നു. ഇവിടെ ഇപ്പോൾ ഉത്തരേന്ത്യയിലേക്ക് ഒരുപാട് സ്ഥലങ്ങൾ മാറ്റി. ആ മാറ്റിയ സ്ഥലങ്ങളൊക്കെ നമ്മളൊന്ന് നോക്കേണ്ടതുണ്ട്. ചിലത് മാറ്റുമെന്ന് പറയുന്നു, അതും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇതൊക്കെ ഹൈദരാബാദ് എന്ന സ്ഥലം അവിടെ ഭാഗ്യനഗറാക്കുമെന്ന് നരേന്ദ്രമോദി അവിടെ ഹൈദരാബാദ് ചെന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു. ഈ ഹൈദരാബാദ് ഉണ്ടാക്കിയത് അവർ 16-ാം നൂറ്റാണ്ടിലെ ഒരു സുൽത്താനാണ്. അദ്ദേഹം നിർമ്മിച്ച, അദ്ദേഹം നൽകിയ പേരാണ് ഹൈദരാബാദായി മാറിയത്. മുഗളന്മാർ നാടുനീളെ പിന്നെ ഗാർഡനുകൾ ഉണ്ടാക്കി. ആദ്യത്തെ ഗാർഡൻ ബാബർ ഉണ്ടാക്കിയതിൻ്റെ പേര് രാംബാഗ് എന്നാണ്. ജഹാംഗീർ ഉണ്ടാക്കിയ കാശ്മീരിലെ ഗാർഡൻ ഇന്ന് ലോക പൈതൃക പട്ടികയിലുണ്ട്. അതുപോലെയാണ് രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ ഇവർ പേരുമാറ്റുന്നത്. അതുപോലെ തന്നെ അലഹബാദും ഔറംഗബാദും ഉസ്മാനാബാദും അഹമ്മദാബാദും ഒക്കെ അക്ബറും പിന്നെ ജഹാംഗീറും അഹമ്മദും ഇങ്ങനെയൊക്കെയുള്ള രാജാക്കന്മാരുണ്ടാക്കി പേര് നൽകിയ സ്ഥലങ്ങളാണ്. ഇവർക്ക് ഇത്ര പേര് നൽകാൻ ആവേശമുണ്ടെങ്കിൽ പുതുതായിട്ട് ഇവർ ഓരോന്നൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവരുടെ പേര് നൽകട്ടെന്നേ, അല്ലാതെ കഴിഞ്ഞുപോയ കാലത്ത് ഓരോരുത്തരുണ്ടാക്കിയതിൻ്റെ പുറത്ത് പേര് മാറ്റി അതിൻ്റെ വ്യാജ പിതാവായി എട്ടുകാലി മമ്മുഞ്ഞ് ചമയുന്ന ഇവരോടൊക്കെയുള്ള ഒരു പുച്ഛം രേഖപ്പെടുത്താൻ ഞാൻ എൻ്റെ അവസരം വിനിയോഗിക്കുകയാണ്. നിങ്ങളെ BJP ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ നോക്കിയാൽ മതി. UPA കാലത്തുണ്ടായ പദ്ധതികളുടെ ഇംഗ്ലീഷ് പേര് മാറ്റി ഹിന്ദിയിലാക്കി അത് തൻ്റേതാണ് എന്ന് വ്യാജം നടിച്ച് മുന്നോട്ട് പോകുന്ന
ഒരു മന്ത്രിസഭയും പ്രധാനമന്ത്രിയൊക്കെയാണ് ഇന്ത്യയിലുള്ളത്. ഇവർ ഇത്തരത്തിലൊക്കെ കേരളത്തിൽ വന്ന് ചെയ്യുമ്പോൾ നമുക്ക് ചിരിയാണ് വരുന്നത്. ഇവിടുത്തെ ഓരോ വിഭാഗം ജനങ്ങളെയും ഇവരുടെ ഇത്തരത്തിലുള്ള വർഗീയ പ്രീണനങ്ങളോ വിഭജന കുത്തിത്തിരിപ്പുകളോ ഒന്നും ബാധിക്കുകയില്ല. ഇത് കേരളം വളരെ കൃത്യമായിട്ട് ഇതിനെ അഭിസംബോധന ചെയ്യും. ആ കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. ഇപ്പൊ സുരേന്ദ്രൻ ഇവിടെ നേരത്തെ ആളുകളൊക്കെ പറഞ്ഞതുപോലെ അയാൾക്ക് വയനാട്ടിൽ ഒന്നും ചെയ്യാനില്ലാത്തപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് ചില കയ്യടികളോ അല്ലെങ്കിൽ ശ്രദ്ധയോ ഒക്കെ ആകർഷിക്കാൻ നോക്കുന്നു. അതിൽ അദ്ദേഹം ഭാഗികമായി വിജയിച്ചതിൻ്റെ ഒരു 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 ഉദാഹരണമാണ് ഈ ചർച്ചയൊക്കെ. നമുക്ക് ഈ വിഷയങ്ങളൊക്കെ അവഗണിച്ച് കളയുകയാണ് വേണ്ടത്. നിർണായകമായ രാഷ്ട്രീയ ജനകീയ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധയെ വ്യതിചലിപ്പിക്കാനുള്ള ഇത്തരം ക്ഷുദ്ര ശ്രമങ്ങളെയൊക്കെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളി മാറ്റിക്കൊണ്ട് ഗൗരവതരമായ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയാക്കി മുന്നോട്ട് പോകണം. ലോക് നീതി CDSന്റെ ഒക്കെ സർവേ ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട്. ഉത്തരേന്ത്യ പോലും തൊഴിലില്ലായ്മയെക്കുറിച്ച്, പട്ടിണിയെക്കുറിച്ച്, ജോലിയെക്കുറിച്ച്, ദാരിദ്ര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ മുന്നോട്ട് വരുന്ന സാഹചര്യത്തിൽ അവർ ഇത്തരത്തിലുള്ള കുതന്ത്രങ്ങളുമായിട്ട് നിർബാധം വീണ്ടും വരും. നമ്മളേവരും അതിനെ കരുതിയിരിക്കണം എന്ന് മാത്രമാണ് അഭിലാഷ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ശരി, ഓക്കെ. ശ്രീ ആസീസ് തരുവണ കൂടി നമ്മോടൊപ്പം ഈ ഘട്ടത്തിൽ ചേരുകയാണ്. ശ്രീ ആസീസ് തരുവണ, ഇപ്പോൾ വയനാട്ടിലെ പട്ടണങ്ങൾക്ക് മാനന്തവാടി, കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി എന്നൊക്കെ പേരുണ്ടാവുന്നതിന് മുൻപ് വേറെ പല പേരുകൾ ഉണ്ടായിരിക്കാം. ജനപഥങ്ങൾ വളർന്നു വരുന്ന ഒരു രീതി അങ്ങനെയാണ്. പല സംസ്കാരങ്ങൾ മാറി മാറി വരിക, അങ്ങനെയാണ് നമ്മളൊരു ആധുനിക ഘട്ടത്തിലേക്ക് കടക്കുക. ഇതൊക്കെ സ്വാഭാവികമായി എല്ലായിടത്തും ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ സുൽത്താൻ ബത്തേരിക്ക് മുമ്പ് പേരുകൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടിപ്പോൾ ഒരു ഇലക്ഷൻ വിഷയമായി വയനാട്ടിലെ ഒരു പ്രധാനപ്പെട്ട നഗരത്തിൻ്റെ പേര് വരുന്നത് എന്തുകൊണ്ടായിരിക്കും? താങ്കൾ പറയുന്നത് കേൾക്കുന്നില്ല. മ്യൂട്ടാണെങ്കിൽ അത് മാറ്റൂ. പറഞ്ഞു നോക്കൂ. ഇവിടെ നൗഷാദ് അലി സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം പേരുകൾ മാറ്റുക എന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. തീർച്ചയായും ചരിത്ര രചനയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളും നമ്മൾ ഇതിൽ കാണുന്നുണ്ട്. ഇപ്പോൾ വയനാട്ടിലെ സ്ഥലനാമങ്ങളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ബത്തേരിക്ക് ആദ്യമുണ്ടായിരുന്ന പേര് 1684 വരദൂർ ജലധാരാ ഫലകത്തിൽ കാണുന്ന പേര് ഹെന്നറടു ഭീതി എന്ന ഒരു പേരാണ് കാണുന്നത്. ഇതിൻ്റെ അർത്ഥം 12 വീതികൾ എന്ന അർത്ഥമാണ് ഇതിനുള്ളത്. ഈ ഒരു പേര് ജൈന മതവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ബത്തേരിയുടെ പേര് മാറ്റുകയാണെങ്കിൽ തീർച്ചയായും മാറ്റേണ്ടത് ഹെന്നറടു ഭീതി എന്ന ജൈന മതവുമായി ബന്ധപ്പെട്ടതാണ്. കാരണം നമുക്കറിയാം 12-ാം നൂറ്റാണ്ടിൽ തന്നെ ബത്തേരി എന്നത് ജൈനമത കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു. അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ നമുക്ക് ഈ രീതിയിലുള്ള ജൈനമതത്തിൻ്റെ വലിയൊരു സ്വാധീനം കാണാൻ പറ്റുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി ഞാൻ കാണുന്നത് ബത്തേരി എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. കർണാടകം, അതേപോലെ തന്നെ തമിഴ്നാട്, കേരളം, ഈ മൂന്ന് സ്റ്റേറ്റിൻ്റെയും അതിർത്തികൾ പങ്കിടുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് നൂൽപ്പുഴ പഞ്ചായത്ത് എന്ന് നമുക്കറിയാം. ബത്തേരിയുടെ തൊട്ടടുത്തുള്ള. അതേപോലെ തന്നെ കേരളത്തിലെ പ്രബല മതവിഭാഗങ്ങളായ ഹിന്ദുമതം, ഇസ്ലാം മതം, ക്രിസ്തുമതം, ജൈനമതം, അവ കൂടാതെ 6 ഡസനിലേറെ ആദിവാസി വിഭാഗങ്ങൾ, അതേപോലെ തന്നെ വയനാടൻ ചെട്ടി, മാണ്ടാടൻ ചെട്ടി തുടങ്ങി 18.5 ചെട്ടിമാർ, അങ്ങനെയാണ് പറയപ്പെടുന്നത്. ഇത്തരത്തിലുള്ള ഒട്ടേറെ ജനവിഭാഗങ്ങൾ ജീവിക്കുന്ന, വളരെ സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഒരു പ്രദേശമാണ് ബത്തേരി എന്നത്. മതേതരത്വ മൂല്യങ്ങളും മതസൗഹാർദ്ദവും കാത്തുസൂക്ഷിച്ച ഒരു പ്രദേശവും കൂടിയാണിത്. അവിടെ നമ്മൾ മിത്തിലേക്ക് തിരിച്ചു പോകണം എന്ന് പറയുന്നത് ഒട്ടും തന്നെ ശരിയായ ഒരു രീതിയല്ല. നമുക്കറിയാം ബത്തേരിയിൽ പ്രധാനമായും 3 ക്ഷേത്രങ്ങളാണ് ഉള്ളത്. ഒന്ന് മാരിയമ്മൻ ക്ഷേത്രം, അതേപോലെ തന്നെ ജൈന ബസ്തി, അതേപോലെ ഗണപതി വട്ടം ക്ഷേത്രവും. ഈ 3 ക്ഷേത്രങ്ങളും വളരെ പ്രധാനമാണ്, ഞാനത് നിഷേധിക്കുന്നില്ല. ഈ ക്ഷേത്രങ്ങളുടെ ചുറ്റുപാട് ജീവിക്കുന്ന ആളുകൾ ആ സ്ഥലങ്ങളുടെ പേരാണ് മുമ്പ് പറഞ്ഞിരുന്നത്. ജൈനബസ്തിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ അവിടുത്തെ ആ പേര് പറയുന്നു. മാരിയമ്മൻ എന്ന ദ്രവീഡിയൻ കൾച്ചറിലുള്ള ഒരു ആരാധനാലയം, അവിടെ അതുമായി ബന്ധപ്പെട്ട ഒരു പേര് നൽകുന്നു. ഗണപതി വട്ടം എന്നത് ബത്തേരിയുടെ ഒരു മുഴുവൻ പേരല്ല ഒരു കാലത്തും. നമുക്കറിയാം കുറച്ച് 100 ആണ്ടുകൾ പിന്നിലേക്ക് പോകുമ്പോൾ അതൊരു നഗരം പോലുമല്ല. ഇന്ന് നമ്മൾ കാണുന്ന ഒരു ബത്തേരിയൊക്കെ ഉണ്ടായിട്ട് ഒരു 50 വർഷം പോലും കഴിഞ്ഞിട്ടില്ല. അത്രയേറെ എന്താ പറയാ, നമുക്ക് ബത്തേരിയെ കുറിച്ച് പറയുമ്പോൾ ബത്തേരി എന്നത് ഇന്നത്തെ ഒരു ബത്തേരി ആയിട്ട് വലിയ കാലമായിട്ടില്ല. ഇപ്പോൾ ടിപ്പു സുൽത്താൻ അവിടത്തേക്ക് വരുമ്പോൾ ടിപ്പു വയനാട്ടിൽ എന്താണ് ചെയ്തത് എന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. വയനാട്ടിൽ റോഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ടിപ്പു, അതേപോലെ തന്നെ പാലങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. നമുക്കറിയാം ബാവലി വഴി മാനന്തവാടിയിലേക്ക് അല്ലെങ്കിൽ വയനാട്ടിലേക്ക് വരുമ്പോഴുള്ള പാലം, അതുപോലെ തന്നെ
കുതിരപ്പാണ്ടി റോഡ് അടക്കമുള്ള റോഡുകൾ, ചുരം ഒക്കെ നിർമ്മിച്ചത് ടിപ്പുവാണ്. ടിപ്പു മറ്റൊന്നും വയനാട്ടിൽ ചെയ്തിട്ടില്ല. അന്ന് ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ജൈന ക്ഷേത്രം അദ്ദേഹം ഒരു എന്താ പറയാ അദ്ദേഹത്തിന്റെ ആയുധങ്ങൾ മറ്റും ശേഖരിക്കുന്നതിന് വേണ്ടി അവിടെ സംഭരിച്ചു വെച്ചിരുന്നു. അങ്ങനെയാണ് സുൽത്താൻ ബത്തേരി എന്ന പേര് വരുന്നത്. അത് ചരിത്രപരമാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതേപോലെ തന്നെ വയനാട്ടിലെ ഒട്ടേറെ സ്ഥലനാമങ്ങൾ സമീപകാലത്ത് മാറിയിട്ടുണ്ട്. ഇപ്പോ ലൂയിസ് മൗണ്ട് എന്ന സ്ഥലപ്പേര്, അല്ലെങ്കിൽ സീത മൗണ്ട് എന്ന പേര്, ഇങ്ങനെയുള്ള ഒട്ടേറെ പേരുകൾ ക്രൈസ്തവ കുടിയേറ്റത്തിന് ശേഷം പോലും വയനാട്ടിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇത് സ്വാഭാവികമാണ്. പക്ഷേ നമ്മൾ തിരിച്ചു പോവുക എന്ന് പറയുന്നത്, റിവൈവലിസം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ പ്രശ്നവൽക്കരിച്ച് കാണേണ്ട ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ ഒരു പേര് മാറ്റം എന്നതല്ല ഇന്നത്തെ വയനാട്ടിലെ വിഷയം. ഒട്ടേറെ വിഷയങ്ങൾ വയനാട്ടുകാർ ഇന്ന് നേരിടുന്നുണ്ട്. നമുക്കറിയാം രാത്രി ഗതാഗത സൗകര്യത്തിന്റെ പ്രശ്നം, അത് കേന്ദ്ര ഗവൺമെന്റുമായി ഏറെക്കുറെ ബന്ധപ്പെട്ടതാണ്. അതാണ് വയനാട്ടുകാർ നേരിടുന്ന ഒരു പ്രശ്നം. അതേപോലെ തന്നെ വന്യജീവികളുടെ പ്രശ്നം വയനാട്ടിൽ അതിരൂക്ഷമാണ്. ഇങ്ങനെയുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ ഒരുപാട് വിഷയങ്ങൾ ഉത്തരേന്ത്യയിൽ മുമ്പ് പല സ്ഥലങ്ങളുടെയും പേരുകൾ മാറ്റിയിട്ടുണ്ട്. പ്രയാഗ്രാജ് ഒക്കെ ഇപ്പൊ വന്ന സ്ഥലമാണെന്ന് നമുക്കറിയാം. ഇവിടെ ഇപ്പോൾ ഒരു ഇലക്ഷൻ ഇഷ്യൂ ആയി വരുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വന്യമൃഗങ്ങളുടെ ശല്യമാണ് വയനാട് സമീപകാലത്ത് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. കാർഷിക പ്രതിസന്ധിയുണ്ട്, ഇതൊക്കെ കേന്ദ്ര സർക്കാരുമായി നേരിട്ട് ബന്ധമുള്ള കാര്യങ്ങളാണ്. കാരണം വനം വന്യജീവി നിയമം കേന്ദ്ര നിയമമാണ്. യാത്ര അടക്കമുള്ള പ്രശ്നങ്ങൾ വേറെയുണ്ട്, അടിസ്ഥാന സൗകര്യ വിഷയങ്ങൾ വേറെയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയം ഉയർത്തിവിടുക വഴി ഒരു ഡിസ്ട്രാക്ഷൻ, ഇത്തരം കാര്യങ്ങളൊന്നും വേണ്ട, ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം എന്നുള്ള ഒരു പൊളിറ്റിക്കൽ അജണ്ട പൊളിറ്റിക്കൽ അജണ്ട അല്ലേ എന്നുള്ളതാണ് അതിലെ പ്രശ്നം. തീർച്ചയായിട്ടും ഞാൻ സംസാരിക്കുന്നത് തടസ്സപ്പെടുത്തിയിട്ട് ആളുകൾ കേൾക്കാത്ത രീതിയാണെങ്കിൽ പിന്നെ സംസാരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ സംസാരിക്കുന്നത് പറഞ്ഞോളൂ. ഒന്ന്, ഈ ചർച്ചയ്ക്ക് ആധാരമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ബത്തേരിയുടെ പേര് മുൻ നാമമായിട്ടുള്ള ഗണപതി വട്ടത്തിലേക്ക് പുനർനാമകരണം ചെയ്യണമെന്നുള്ള ശ്രീ കെ സുരേന്ദ്രന്റെ അഭിപ്രായമാണ് ഇന്നത്തെ ചർച്ചയ്ക്ക് ആധാരം. ഒന്ന്, നിങ്ങളിപ്പോൾ ചോദിച്ച ഏറ്റവും അവസാനത്തെ ചോദ്യത്തിന് ഞാൻ തുടങ്ങാം. മറ്റ് വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതല്ലേ? ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഇന്നത്തെ ദിവസമെങ്കിലും സി പി എമ്മും കോൺഗ്രസും ഒക്കെ ഒരുമിച്ച് സമ്മതിക്കുകയാണ്. വയനാടിന് ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൻ്റെ പ്രശ്നമുണ്ട്, ഇവിടുത്തെ ആരോഗ്യ ചികിത്സാ സംവിധാനത്തിലെ കുറവുകളുണ്ട്, ഇവിടുത്തെ അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങളുണ്ട്, ഇവിടെ നിലമ്പൂർ നജംകോട് റെയിൽപാത പ്രശ്നമുണ്ട്. ഇതെല്ലാം കെ സുരേന്ദ്രൻ ദിവസങ്ങളായി പറയുന്ന കാര്യങ്ങളാണ്. അതോടൊപ്പം ഗണപതി വട്ടത്തിന്റെ വിഷയം കൂടി പറഞ്ഞപ്പോൾ മാധ്യമങ്ങൾ എന്ത് ചെയ്തു? ഗണപതി വട്ടം വിഷയം മാത്രം എടുത്ത് ചർച്ച ചെയ്താണ് സുരേന്ദ്രൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട്. ഇത് മാത്രമല്ല, ഇനി ബഹുമാനപ്പെട്ട എം എൽ എ അദ്ദേഹം ഇവിടെ പറഞ്ഞ കാര്യം എന്താണ്? ഈ ചരിത്രം ഗണപതി വട്ടം എന്ന പേര് പറയുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് ഉടനെ തന്നെ എം പി രാജേഷിനോട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി സ്ഥാനം രാജിവെക്കാൻ പറയണം. കാരണം അദ്ദേഹത്തിൻ്റെ വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ, സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ, കേരള ഗവൺമെൻറ്റിൻ്റെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ ചരിത്രം എന്നെഴുതി കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു ഇതിൻ്റെ പഴയ നാമം ഗണപതി വട്ടം എന്നായിരുന്നു. ബ്രിട്ടീഷ് പിന്നീട് ബ്രിട്ടീഷ് ചരിത്രകാരന്മാരാണ് ഇതിനെ സുൽത്താൻസ് ബാറ്ററി എന്ന രീതിയിൽ പേരുമാറ്റിയത് എന്ന് കൃത്യമായി പറയുന്നു. എന്തുകൊണ്ട് സുൽത്താൻ ബത്തേരി എന്ന പേര് ഗണപതി വട്ടം എന്ന പുനർനാമകരണം ചെയ്യണം, പഴയ പേരിലേക്ക് തിരിച്ചു പോകണം എന്ന് ഞാൻ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഒന്ന്, അത് ഞങ്ങളുടെ പോളിസിയാണ്, ഞങ്ങളെല്ലാ രാജ്യത്ത് മുഴുവൻ എടുത്തുള്ള പോളിസിയാണ്. അധിനിവേശ ശക്തികളുടെ, വിദേശ ശക്തികളുടെ ഓർമ്മ പേറുന്ന, കൊളോണിയൽ ശക്തികളുടെ ഓർമ്മ പേറുന്ന അത്തരം സ്ഥലനാമങ്ങൾ മാറ്റി നമ്മുടെ സ്വത്വബോധം, നമ്മുടെ അഭിമാന ബോധത്തിന് ഉതകുന്ന നമ്മുടെ പഴയകാല നാമങ്ങളിലേക്ക് തിരിച്ചു പോകണം എന്നുള്ളത് ഞങ്ങളുടെ പോളിസിയാണ്. ഒന്ന്. രണ്ട്, അങ്ങ് ചോദിച്ച ചോദ്യം, അങ്ങനെയാണെങ്കിൽ എം ജി എസ് നാരായണൻ പറഞ്ഞതുപോലെ ഏറ്റവും പഴയ പേരിലേക്ക് പോകണ്ടേ? അങ്ങനെ ആർഗ്യുമെൻ്റ് താങ്കൾക്ക് കൊണ്ടുവരാൻ എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ബോംബെയുടെ ഏറ്റവും പഴയ പേര് കാക്കാമുച്ചി എന്നുള്ളതാണ്. അങ്ങനെയല്ലല്ലോ പേര് മാറ്റിയത്, മുംബൈ എന്നാണ് മാറ്റിയത്. ഞങ്ങളല്ല മാറ്റിയിട്ടുള്ളത്, ഇന്ത്യയിലെ നൂറുകണക്കിന് സ്ഥലനാമങ്ങൾ ബ്രിട്ടീഷുകാർ കൊടുത്തത് മാറ്റിയത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. ഇനി ഇതിലെങ്ങനെയാണ് വർഗീയവാദം ഉണ്ടാകുന്നത്? തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനെ തൃശിവ പേരു എന്ന് വിളിച്ചത് കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് തൃശിവ പേരു എന്ന് വിളിച്ചത്. അപ്പോൾ ശിവൻ മതേതരവും ശിവന്റെ മകനായിട്ടുള്ള ഗണപതി വർഗീയവും എങ്ങനെയാവുന്നത്? ഗണപതി വട്ടം എന്നുള്ളത് ഇന്ന് സർക്കാർ രേഖകളുള്ളതാണ്, സുപ്രീം കോടതിയുടെ ഉത്തരവിലുള്ളതാണ് ഗണപതി വട്ടം എന്നുള്ള പേര്. പഴയകാല കോടതി രേഖകൾ നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, സുപ്രീം കോടതിയുടെ വെർഡിക്റ്റുകളിൽ ഈ ഗണപതി വട്ടം എന്നുള്ള പേര് ഉപയോഗിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ രേഖകളിൽ ഗണപതി വട്ടമുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നിയോഗിച്ചിട്ടുള്ള പഠന സമിതികൾ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടുകളിൽ ഗണപതി വട്ടം എന്ന പേരുണ്ട്. നമ്മുടെ മലബാർ മാനുവലിൽ വില്യം ലോഗണിൽ വില്യം ലോഗൺ കൃത്യമായി പറയുന്നുണ്ട് ഗണപതി വട്ടൻ എന്ന് തന്നെ പറയുന്നുണ്ട്. ഇതെല്ലാം പറയുമ്പോൾ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഒരു സാമാന്യ മര്യാദ. സുരേന്ദ്രൻ ഫാക്ച്വലി ഇൻകറക്റ്റ് ആയ ഒന്നും പറഞ്ഞിട്ടില്ല. സുരേന്ദ്രൻ പറഞ്ഞതുപോലെ ഗണപതി വട്ടം എന്ന പേര് ബത്തേരിക്കുണ്ടായിരുന്നു എന്നുള്ള സത്യം
ചർച്ചയിൽ അംഗീകരിക്കണമെന്നുള്ള സാമാന്യമായിട്ടുള്ള ഒരാവശ്യമാണ് ഞാൻ ഉന്നയിച്ചത്. പക്ഷേ ആ ഭാഗം സ്കിപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന പരിശ്രമങ്ങളാണ് എനിക്ക് ഇക്കാര്യം പറയേണ്ടി വന്നത്. ഒരു കാര്യം കൂടി ഞാൻ അഭിലാഷിനോട് പറയാം, ഞങ്ങൾ ഇക്കാര്യം ശാഖയിലും പറയും. ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് വരുന്ന ശാഖകളിൽ പറയുന്ന കാര്യമാണ് ഇന്ന് ഈ രാജ്യത്ത് നടക്കുന്നത്. ആ ശാഖയിൽ സ്വയം സേവകർ തീരുമാനിച്ചാൽ അത് നടക്കും. അതുകൊണ്ട് ശാഖയിൽ പോയി പറയുന്നതിന് ഞങ്ങൾക്ക് അഭിമാനമേ ഉള്ളൂ. ശാഖ എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ പരിച്ഛേദമാണ്. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ വരുന്ന സംഘടനയാണ്. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ വിശ്വസിക്കുന്ന സംഘടനയാണ്. അവിടെ പോയി പറയാൻ ഒരു മടിയില്ല. പക്ഷേ ഇനി ഒരു കാര്യം പറയാം, നിങ്ങൾ ചർച്ച നടത്തുന്ന സമയത്ത് ഞാൻ ഇത്രയും ആവശ്യപ്പെടും, ബേസിക് ആയിട്ടുള്ള ഒരു ഒരു സാമാന്യ മര്യാദയാണ്. സുരേന്ദ്രൻ പറഞ്ഞതിൽ വസ്തുതാ വിരുദ്ധമായിട്ടില്ല. നിങ്ങൾക്ക് ഒരു കാര്യം ചർച്ച ചെയ്യാം, സുരേന്ദ്രൻ ഇപ്പോൾ പറയണമായിരുന്നോ, സുരേന്ദ്രൻ നാളെ പറയണമായിരുന്നോ, ഇന്നലെ പറയണമായിരുന്നോ, ഇത് പറഞ്ഞത് ശരിയായോ, അതൊക്കെ മറ്റു കാര്യങ്ങൾ. പക്ഷേ സുരേന്ദ്രൻ പറഞ്ഞത് ഫാക്ച്വലി കറക്റ്റാണ്. സുരേന്ദ്രനെ നിങ്ങൾക്ക് ഫാക്ച്വലി കറക്റ്റായ ഒരു കാര്യം വെച്ചുകൊണ്ട് വർഗീയവാദി എന്ന് വിളിക്കാൻ പറ്റില്ല. ഒന്നാം കാര്യം. രണ്ട്, ഈ പേരാരായിട്ടുള്ളത്? ഈ പേരിട്ടുള്ളത് ബ്രിട്ടീഷ് ചരിത്രകാരന്മാരാണ്. രണ്ട് അധിനിവേശ ശക്തികളുടെ ഓർമ്മ പേറുന്ന പേരാണിത്. ഒന്ന് ടിപ്പുവിൻ്റെതാണെങ്കിൽ മറ്റൊന്ന് ബ്രിട്ടീഷുകാരുടേതാണ്. ആ അധിനിവേശ ശക്തികളുടെ അത്തരം ഓർമ്മകൾ പോകണം. അവരുടെ സ്മാരകങ്ങളായിട്ട് അത്തരം പേരുകൾ നിൽക്കാൻ പാടില്ല എന്ന് ഞങ്ങളുടെ മാത്രം പോളിസിയല്ല. ഈ രാജ്യത്ത് ഒരു മിനിറ്റ്, ഈ രാജ്യത്ത് എല്ലാ പാർട്ടികൾ ഭരിക്കുമ്പോഴും സ്ഥലനാമങ്ങൾ മാറ്റിയിട്ടുണ്ട്. കേരളത്തിൽ 25 സ്ഥലനാമങ്ങൾ എന്തിനാണ് മാറ്റിയിട്ടുള്ളത്? എങ്ങനെയാണ് ട്രിവാൻഡ്രം തിരുവനന്തപുരമായത്? എങ്ങനെയാണ് കൊച്ചിൻ കൊച്ചിയായത്? എങ്ങനെയാണ് കാലിക്കറ്റ് കോഴിക്കോടായത്? ഇനി ഒരു കാര്യം പറയാം, ടിപ്പു സുൽത്താൻ പേരുകൾ മാറ്റാൻ നോക്കിയിട്ടുണ്ട്. കോഴിക്കോടിൻ്റെ പേര് മാറ്റാൻ വേണ്ടി ടിപ്പു സുൽത്താൻ നോക്കിയല്ലോ. ടിപ്പു സുൽത്താൻ എന്ത് പേരിടാൻ നോക്കിയത് കോഴിക്കോടിന്? ഇസ്ലാമാബാദ്. കോഴിക്കോട്ടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒറ്റക്കെട്ടായിട്ട് എതിർത്തു, സാമൂതിരി എതിർത്തു. നിങ്ങൾക്കറിയുമോ, ഈ ടിപ്പു സുൽത്താനെ എതിർത്തവരിൽ കേരളത്തിലെ മുസ്ലിം വിഭാഗങ്ങളുണ്ടായിരുന്നു. മുസ്ലിം വിഭാഗത്തിലെ പ്രമാണിമാരടക്കം ടിപ്പു സുൽത്താനെതിരെ പോരാടി, അയാളെക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം ഭരിച്ചവരുണ്ട്. അപ്പോൾ അത്തരം ഒരു ചരിത്രമാണ് കേരളത്തിൽ. ടിപ്പു എന്ന് പറയുന്നത് അധിനിവേശ ശക്തിയാണെന്നുള്ള ഫത്വ പൊന്നാനിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ടിപ്പു ഒരു അധിനിവേശ ശക്തിയാണെന്നും നമ്മളെ ഭരിക്കേണ്ടത് സാമൂതിരിയാണെന്നും ബ്രിട്ടനിൽ നിന്ന് വന്നവരാണെങ്കിലും മൈസൂരിൽ നിന്ന് വന്നവരാണെങ്കിലും അവൻ അധിനിവേശക്കാരനാണ്, കൊള്ളക്കാരനാണ് എന്ന ഫത്വ ഇറങ്ങിയിരുന്നു കേരളത്തിൽ. ശരി, അത് മറച്ചു വെക്കാൻ സാധിക്കും. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങൾ സാമാന്യമായിട്ടുള്ള മര്യാദ ഈ നിമിഷമെങ്കിലും കാണിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സുരേന്ദ്രൻ പറഞ്ഞത് ഫാക്ച്വലി കറക്റ്റ് ആണ് എന്ന കാര്യം ദയവ് ചെയ്ത് സമ്മതിക്കണം. സർക്കാർ രേഖയാണ്. ഇദ്ദേഹം ദയവ് ചെയ്യേണ്ടത് ഉടനടി സുൽത്താൻ ബത്തേരിയിലെ ചെയർമാനോട് രാജിവെക്കാൻ പറഞ്ഞ മുനിസിപ്പൽ ചെയർമാനോട്, ഒപ്പം MB രാജേഷിനോട് രാജിവെക്കാൻ പറയണം. കാരണം അവരുടെ വെബ്സൈറ്റിൽ ചരിത്രം എന്ന പേരിൽ കൊടുത്തിരിക്കുന്നു. അത് താങ്കൾ വായിച്ചതിന് ശേഷവും അക്കാര്യം ഉന്നയിച്ചില്ല, ഉദ്ധരിച്ചില്ല. അത് പറയാതെ MGS നാരായണിലേക്ക് പോയി എന്നുള്ളതാണ് എന്റെ ആക്ഷേപത്തിന്റെ അടിസ്ഥാനം. ഓക്കെ, അല്ല അതിൽ സന്ദീപ് ഇപ്പൊ എന്തായാലും ശാന്തനായതുകൊണ്ട് ഞാൻ പറയാം. ഇപ്പോ സുരേന്ദ്രൻ പറഞ്ഞത് ഫാക്ച്വലി കറക്റ്റ് ആണ് എന്ന് സമ്മതിക്കാനുള്ള ബൗദ്ധിക സത്യസന്ധത വേണം എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്താണ് പറഞ്ഞത്, ഇതിനു മുൻപും പല പേരുകളിൽ ഈ പ്രദേശം അറിയപ്പെട്ടിട്ടുണ്ട്. ആ പേരുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഈ കാര്യം ഹിസ്റ്റോറിക്കലി ഞാൻ ഈ പറഞ്ഞ പേരുകൾ ദാ MGS നാരായണനെ പോലെയുള്ള ചരിത്രകാരന്മാർ, അതുപോലെ തന്നെ നമ്മുടെ ചരിത്ര ലിഖിതങ്ങൾ, ഇവയൊക്കെ നമുക്കതുകൊണ്ട് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ചരിത്രത്തിൽ പല കാലങ്ങളിൽ പല പേരുകളിൽ അറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് ഇത്. ഗണപതി വട്ടം എന്നുള്ള നിലയിൽ മാത്രം അറിയപ്പെട്ടിരുന്ന പ്രദേശമല്ല എന്നാണ് ഞാനും പറഞ്ഞത്. താങ്കള് പല നെയിം കോളിംഗ് നടത്തി, സ്വാഭാവികം ഞാൻ തിരിച്ചു പറഞ്ഞു. ആയിക്കോട്ടെ, പക്ഷേ ഈ നിമിഷമെങ്കിൽ അഭിലാഷ് പറയൂ, സുരേന്ദ്രൻ പറഞ്ഞത് ശരിയാണെന്ന് പറയൂ. ഗണപതി വട്ടം പറഞ്ഞോളൂ. താങ്കൾ പറഞ്ഞതുപോലെ ബത്തേരി മുനിസിപ്പാലിറ്റിയുടെ ഞാൻ അപ്പൊ തന്നെ പറഞ്ഞല്ലോ, ഞാൻ അത് കണ്ടതാണെന്ന്. ബത്തേരി മുനിസിപ്പാലിറ്റിയുടെ പേജിൽ അങ്ങനെ പറയുന്നുണ്ട്, മറ്റ് ചില എഴുത്തുകളിലും അങ്ങനെ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞത് പല ഘട്ടങ്ങളിൽ പല പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ഒരു സ്ഥലം, ഒരു സ്പെസിഫിക് ഇപ്പൊ ഈ ഇലക്ഷൻ ശാന്തനായല്ലോ, ഞാൻ പറഞ്ഞോട്ടെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അങ്ങ് ശാന്തനായല്ലോ. ഞാൻ പറഞ്ഞപ്പോ അങ്ങ് പറഞ്ഞെന്താണെന്നറിയോ, തെളിവുകളുണ്ടോ എന്ന് അറിയില്ല എന്നാണ് അങ്ങ് പറഞ്ഞത്. അത്തരത്തിൽ ഗണപതി വട്ടം എന്നുണ്ടോ എന്ന് അറിയില്ല എന്നങ്ങ് പറഞ്ഞു. അത് ശരിയായില്ല. വർഗീയവാദിയാണെന്ന് ഈ ചർച്ചയിൽ നിങ്ങൾ സ്ഥാപിച്ചു കിട്ടണം. വർഗീയവാദിയാണ് എന്ന വാചകം ഞാൻ എവിടെയാണ് പറഞ്ഞത്? താങ്കളാണ് വർഗീയവാദിയാണെന്ന് നിങ്ങൾക്ക് സ്ഥാപിക്കണമെന്നൊരു 15 ഓക്കെ, ഞാൻ ഇനി ആ കാര്യത്തിൽ തർക്കത്തിനില്ല. എനിക്കൊരു ഇടവേള അത്യാവശ്യം. അഭിലാഷേ, അല്ല അഭിലാഷ് ഒറ്റ കാര്യമുള്ളൂ, കേൾക്കുന്നുണ്ടോ? ഞാൻ ഇത്ര പറയുന്നുള്ളൂ അഭിലാഷ്, ഈ
അഭിലാഷ്, ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, വിദ്യാർത്ഥികൾ, ചരിത്ര വിദ്യാർത്ഥികൾ, നിങ്ങൾ അവരോടെങ്കിലും നീതി പുലർത്തും? അല്ല, അതാണ് ഗണപതി വട്ടം എന്നൊരു പേരുണ്ടായിരുന്നു എന്നും സുരേന്ദ്രൻ പറഞ്ഞു. പ്രശ്നം ഇപ്പോഴും സമ്മതിച്ചിട്ടില്ല അഭിലാഷ്, ഇപ്പോഴും സമ്മതിക്കുന്നില്ല. ഞാൻ പറഞ്ഞ എന്താ, സമ്മതിക്കാൻ മടിയാണ് പ്രദേശത്തിന്റെ ആദ്യത്തെ പേര്, പല പേരുകൾ പേരുകളൊക്കെ പറഞ്ഞല്ലോ, പല ചരിത്രങ്ങളാണ്. കിടങ്ങനാട് ബസ്തി തുടങ്ങി ഈ പറഞ്ഞതുപോലെ കിടക്കുന്ന ആ ലൊക്കാലിറ്റി ഗണപതി വട്ടം ശരിയാണോ അല്ലയോ എന്റെ ചോദ്യം അത്രേ ഉള്ളൂ. മുനിസിപ്പാലിറ്റിയുടെ ഈ പറഞ്ഞ ഞാനത് കണ്ടിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്, ഞാൻ കണ്ടിട്ടില്ല. രേഖയിൽ അതാണ്. അപ്പൊ സുരേന്ദ്രൻ പറഞ്ഞ ശരിയാണെന്ന് സമ്മതിച്ചതിന് നന്ദി അഭിലാഷ്. ഞാൻ പറഞ്ഞത് എന്താ, സുരേന്ദ്രൻ പറഞ്ഞ ശരിയാണെന്ന് ഞാൻ പറഞ്ഞു. പറയാത്തത് എനിക്ക് പറഞ്ഞ കാര്യം ഞാൻ പറയാത്തത് എന്താണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. എന്റെ വാദം എന്താണെന്ന് ഗണപതി വട്ടം എന്ന സർക്കാർ രേഖകൾ ബത്തേരിയുടെ പഴയ പേരായിരുന്നു എന്ന് ഈ നിമിഷമെങ്കിലും നിങ്ങൾ സമ്മതിച്ചിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ചരിത്രത്തിൽ പല രേഖകളിൽ പല പേരുകൾ ഈ പ്രദേശത്തിനുണ്ട്. അപ്പൊ ഒരു പേരിനെ മാത്രം അത് തിരികെ കൊണ്ടുവരണം എന്ന് പറയുന്നത് എന്താണ് എന്നാണ് ചോദ്യം. അതിപ്പോ നമ്മൾ താങ്കൾ ഒരു കാര്യം ചർച്ച കഴിഞ്ഞിട്ട് ഇത് യൂട്യൂബിൽ ആദ്യം മുതൽ ഒന്നും കൂടി കണ്ടു നോക്കും. അപ്പൊ ചിലപ്പോ ഇനി കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്ന് മാറ്റുന്നതിന്റെ, അല്ലെങ്കിൽ മാറ്റണമെന്ന ആവശ്യത്തിന്റെ യുക്തി എന്ത് എന്നുള്ളതാണെന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്തത്. നേരത്തെ തർക്കം നീണ്ടുപോയതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് എനിക്ക് ചോദ്യം ചോദിക്കാനുള്ള സമയമില്ല, കൺക്ലൂഡ് ചെയ്യാനുള്ള സമയം മാത്രമേ ഉള്ളൂ. എന്റെ 4 പാനലിസ്റ്റുകൾക്കും 5 പാനലിസ്റ്റുകൾക്കും വളരെയധികം നന്ദി. സമയം അലോട്ട് ചെയ്യുന്നതിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം.